നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും എന്തായാലും പ്രതീക്ഷിക്കാവുന്ന രണ്ട് ക്വസ്റ്റൻസ് നമുക്ക് നോക്കിയാലോ സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് നീളം വീതിയേക്കാൾ നാല് സെന്റിമീറ്റർ കൂടുതലാണ് എങ്കിൽ നീളത്തിൻ്റെയും വീതിയുടെയും തുക എന്ത് നീളവും വീതിയും കണക്കാക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ് ചുറ്റളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് തന്നിട്ടുണ്ട് അപ്പോൾ ചുറ്റളവ് തന്നാൽ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും നീളത്തിന്റെയും വീതിയുടെയും തുക കിട്ടില്ലേ ചുറ്റളവ് തന്നാൽ അതിൽ നിന്ന് ലെങ്ത് പ്ലസ് ബ്രെഡ് കിട്ടും പെരിമീറ്റർ തന്നാൽ അതിൽ നിന്ന് ലെങ്ത് പ്ലസ് ബ്രെഡ് കിട്ടും എത്രയാണ് ലെങ്ത് പ്ലസ് ബ്രെഡ് വരിക എപ്പോഴും പെരിമീറ്ററിൻ്റെ പകുതി എസ് പെരിമീറ്ററിൻ്റെ പകുതിയാണ് എൻ്റെ ലെങ്ത് പ്ലസ് ബ്രെഡ് ക്ലിയർ ആണോ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം പെരിമീറ്ററിന്റെ പകുതിയാണ് ലെങ്ത് പ്ലസ് ബ്രെഡ് അപ്പം ലെങ്ത് പ്ലസ് ബ്രെഡ് എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതി ഇവിടെ പെരിമീറ്റർ ഫോർട്ടി ആണ് സോ അതിന്റെ പകുതി ദാറ്റ് ഈസ് ട്വൻ്റി ലെങ്ത് പ്ലസ് ബ്രെഡ് ട്വൻറ്റി റെഡി ഇരുപത് സെന്റിമീറ്റർ നിങ്ങളത്തിൻ്റെയും വീതിയുടെയും തുക ഇരുപത് അപ്പം പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും നീളം പ്ലസ് വീതി കിട്ടും റെഡി അടുത്തത് എന്താണ് ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ് ലെങ് ബ്രെഡും കാണണം അപ്പോൾ ഇവർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ഫോർ സെന്റിമീറ്റേഴ്സ് മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ് അപ്പോൾ നമുക്കറിയാം ലെങ്ത് പ്ലസ് ബ്രെഡ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ലെങ്ത് എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ ഫോർ സെൻറ്റിമീറ്റർ കൂടുതലാണ് അപ്പം ബ്രെത്തിനേക്കാൾ ഫോർ സെൻറ്റിമീറ്റർ കൂടുതലാണ് അതിൻ്റെ അർത്ഥം എന്താ ബ്രെഡത്തിൻ്റെ കൂടെ വീതയുടെ കൂടെ നാല് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക നീളം കിട്ടുക ബ്രെഡിൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക നീളം അല്ലെങ്കിൽ ലെങ്ത് കിട്ടുക സോ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാമല്ലോ ദാദാ ദാദ ഈ ബി നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് വരും എൽ ഇവിടെ ഉണ്ട് ഈ ബി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ബി എൽ മൈനസ് ബി ഈക്വൽ ടു അപ്പുറത്ത് എന്താ ഉള്ളത് ഫോറാണുള്ളത് സോ നമുക്കിതായ ആദ്യത്തെ ഇക്വേഷൻ എന്താണ് കിട്ടിയിരിക്കുന്നത് എൽ പ്ലസ് ബി ഈക്വൾ ടു ട്വൻറ്റി എൽ മൈനസ് ബി ഈക്വൾ ടു ഫോർ ഓക്കെ എൽ പ്ലസ് ബി ഈക്വൽ ടു ട്വൻ്റി എൽ മൈനസ് ബി ഈക്വൽ ടു ഫോർ ഓക്കെ ഇത് ഒരു ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ രണ്ട് ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ സമമാക്കി ജോലികളാക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണ് അപ്പം എൽ പ്ലസ് ബി ഈക്വൽ ടു ട്വന്റി എന്നും എൽ മൈനസ് ബി ഈക്വൽ ടു എനിക്ക് കിട്ടി ഫോർ എന്നും കിട്ടി ഇതിനിങ്ങനെ സോൾവ് ചെയ്യുക ആ ഇവിടെ ഒരു എല് ഇവിടെയും ഒരെല്ല സോ എന്ത് ചെയ്യണം മൈനസ് ചെയ്യുക അല്ലേ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്താലും മതി തൽക്കാലം നമ്മൾ മൈനസ് ചെയ്യാൻ പോവാണ് അപ്പം എന്ത് വരും എൽ മൈനസ് എൽ എൽ മൈനസ് എൽ സീറോ ബി മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആവും ബി പ്ലസ് ബി ദാറ്റ് ബി ആയി അപ്പൊ സീറോ പ്ലസ് ടു ബി ഈക്വൽ ടു ട്വൻറ്റി മൈനസ് ഫോർ സിക്സ്റ്റീൻ അപ്പൊ സീറോ പ്ലസ് ടു ബി എന്താ ടൂ ബി ടു ബി ഈക്വൽ ടു സിക്സ്റ്റീൻ അപ്പൊ ബി എന്ത് വരും ഇതായി ടു അങ്ങോട്ട് പോയാൽ നമുക്ക് ബി കിട്ടും ബി എന്താണ് സിക്സ്റ്റീൻ ഈ റ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ടു ദാറ്റ് ഇസ് എയ്റ്റ് അപ്പൊ ബി എന്ന് കിട്ടി എയ്റ്റ് എന്ന് കിട്ടി ഇനി എങ്ങനെ എങ്ങനെയാണ് നമ്മൾ എല് കണ്ടുപിടിക്കാം എല് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്ന് പറയുന്നത് ബിയുടെ കൂടെ ഫോർ ആഡ് ചെയ്താൽ മതി അല്ലേ എല് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്താൽ മതി സോ ബ്രെഡ് എട്ടാണ് പെട്ടിൻ്റെ കൂടെ നാല് ആഡ് ചെയ്യുക പന്ത്രണ്ട് ഓക്കെ എട്ടിൻ്റെ കൂടെ നമ്മൾ നാല് ആഡ് ചെയ്യുന്നു നമുക്ക് എത്ര കിട്ടുന്നു പന്ത്രണ്ട് എന്ന് കിട്ടുന്നു ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പം നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ലെങ്ത് പന്ത്രണ്ട് സെന്റിമീറ്ററും വീതി ബ്രെഡ് എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്ററും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചൂച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിങ്ങനെയാണ് ഞങ്ങളുടെ പുതിയ ടെക്സ്റ്റല്ലേ സോറി നിങ്ങളുടെ എന്താണ് അല്ലേ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ എന്തായിരുന്നു അവരുടെ പണ്ടത്തെ ടെക്സ്റ്റിലും ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാപ്റ്റർ അവർക്കൊക്കെ എന്താണ് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ളൊരു ആയിരുന്നു ഇത് സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും പഠിക്കാം ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം പെരിമീറ്റർ തന്നാൽ എപ്പോഴും ലെങ്ത് പ്ലസ് ബ്രെറ്റ് എന്ന് പറയുന്നത് എന്താ പെരിമീറ്ററിന്റെ പകുതിയാണ് അത് ഇനി ഇനിയുള്ള ഓരോരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴായാലും ഈ ഒരു റിലേഷൻ നമുക്ക് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ പെരിമീറ്ററിന്റെ പകുതിയാണ് എന്താ ലെങ്ത് പ്ലസ് ബ്രെറ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം റെഡി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് എ ഡിജിറ്റ് നമ്പർ സം ഹൂഫ് ഡിജിറ്റ് സീസ് ലെവൻ ആകെ തുക പതിനൊന്നായ ഒരു രണ്ടക്ക സംഖ്യ എഴുതുക അല്ലെ അക്കങ്ങളുടെ തുക പതിനൊന്നാവണം അക്കങ്ങളുടെ തുക പതിനൊന്നാവുമ്പോ ഒരു രണ്ടക്ക സംഖ്യയിൽ നമുക്ക് ഒരുപാട് എണ്ണ എഴുതാൻ പറ്റൂ അല്ലെ ഇരുപത്തൊമ്പത് അല്ലെ ഇരുപത്തൊമ്പത് അക്കങ്ങൾ കൂട്ടി എത്ര വരും ഇരുപത്തൊമ്പതിന്റെ അക്കങ്ങൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ ആ ഇരുപത്തൊമ്പതിന്റെ അക്കങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പതിനൊന്ന് വരെ അല്ലെ രണ്ടൊമ്പത് കൂട്ടിയാൽ പതിനൊന്ന് തിരിച്ചിട്ട് തൊണ്ണൂറ്റി രണ്ടിന്റെ അക്കങ്ങൾ കൂട്ടിയാലും പതിനൊന്ന് തന്നെയാണ് ഇനി എത്ര വരും നമുക്ക് എൺപത്തി മൂന്ന് അക്കങ്ങൾ കൂട്ടിയെത്രയാണ് പതിനൊന്ന് മുപ്പത്തിയെട്ട് അക്കങ്ങൾ കൂട്ടിയാൽ പതിനൊന്നാണ് എഴുപത്തിനാല് നാൽപ്പത്തി ഏഴ് അങ്ങനെ 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 പോകും ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ടു ഡിജിറ്റ് നമ്പർ ഈസ് ലെവൻ രണ്ട് രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ ആകെ തുക പതിനൊന്നാണ് ഒറിജിനൽ നമ്പർ അപ്പൊ ആദ്യം നമ്മൾ ഒരു ടു ഡിജിറ്റ് നമ്പർ എടുക്കുകയാണ് അതിൻ്റെ ഡിജിറ്റ് അക്കങ്ങളുടെ തുകയാണ് എന്താ ലെവൻ ഇത് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഡിജിറ്റ്സ് ഇന്റർ ചേഞ്ച് ചെയ്തു ഇന്റർ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു സംഖ്യ കിട്ടാണ് ആ സംഖ്യ എന്താ ആദ്യത്തെ സംഖ്യയെക്കാളും എന്താണ് ട്വന്റി സെവൻ ലസ് ആണ് കുറവാണ് വാട്ട് ഇസ് ദ നമ്പർ നമ്പർ എന്താണ് ഓക്കെ അപ്പോൾ ടു ഡിഷിറ്റ് നമ്പർ എപ്പോഴും ടു ഡിഷിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ എടുക്കണം ടു ഡിഷിറ്റ് നമ്പർ എപ്പോഴും ഒരു രണ്ടക്ക സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ടെൻ എക്സ് പ്ലസ് വൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഇത് ഓർത്ത് വയ്ക്കുക ഇനി ടു ഡിഷിറ്റ് നമ്പർ നമ്മൾ അതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും ടെൻ എക്സ് പ്ലസ് വൈ ഇതിൽ എക്സ് ആണ് ടെന്നിൻ്റെ പ്ലേസിലെ പത്തിൻ്റെ സ്ഥാനത്തുള്ള അക്കം വൈ ആണ് ഒന്നിൻ്റെ സ്ഥാനത്ത് വൺസിൻ്റെ പ്ലേസിലുള്ള അക്കം റെഡി അപ്പോൾ ടെൻ എക്സ് പ്ലസ് വൈ ഒരു ടു ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിലെ ഡിജിറ്റ്സ് ഏതാണ് അക്കങ്ങൾ ഏതാണ് എക്സും വൈയു ആണ് അതിലെ അക്കങ്ങൾ ഡിജിറ്റ്സ് റെഡി അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ടു ഡിജിറ്റ് നമ്പർ നമ്മൾ ടെൻ എക്സ് പ്ലസ് വൈ എന്ന് എടുത്തു ഇനി പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റ്സാം അക്കങ്ങളുടെ തുക പതിനൊന്ന് അപ്പം ടെൻ എക്സ് പ്ലസ് വൈയിലെ അക്കങ്ങൾ ഏതാണ് എക്സും വയ്യും ആണ് അപ്പം അക്കങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എന്താ എക്സ് പ്ലസ് വൈ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലവൻ റെഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇലവൻ ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ got ഡിജിറ്റ്സ് അപ്പൊ ആദ്യത്തെ ടൂ ഡിജിറ്റ് നമ്പർ ടെൻ എക്സ് പ്ലസ് വൈ ആയിരുന്നു ഇതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നു അക്കങ്ങൾ പരസ്പരം മാറ്റുന്നു അതായത് ഇതില് പത്തിന്റെ സ്ഥാനത്ത് ടെൻസിന്റെ പ്ലേസിൽ എക്സും വൺസ് ഒന്നിന്റെ സ്ഥാനത്ത് ഏതായിരുന്നു വൈയുമായിരുന്നു ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ് അതായത് ടെൻസിന്റെ പ്ലേസിലേക്ക് വയ്യും പ്ലേസിലേക്ക് ആരും പോകുന്നു എക്സും പോകുന്നു അപ്പോൾ പുതിയ ടു ഡിജിറ്റ് നമ്പർ ഏതാ പുതിയ ടു ഡിജിറ്റ് നമ്പർ ഏതാ പുതിയ ഡിജിറ്റ് നമ്പർ അക്കങ്ങൾ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന പുതിയ ടു ഡിജിറ്റ് നമ്പർ എന്താ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ടൂ ഡിജിറ്റ് നമ്പർ വൈ ആണെങ്കിൽ അതിന്റെ അക്കങ്ങൾ ഇന്റർചേഞ്ച് ചെയ്ത് ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത് പരസ്പരം മാറ്റി കിട്ടുന്ന പുതിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ആയിരിക്കും റെഡി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്പർ ബൈ ഇന്റർചേഞ്ചിങ് ഡിജിറ്റ്സ് ഈസ് ട്വൻറ്റി സെവൻ ലസ് ദാൻ ദ ഒറിജിനൽ നമ്പർ അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യ അത് ഏതാണ് ടെൻ വൈ പ്ലസ് എക്സ് ആണ് അത് മുമ്പത്തെ സംഖ്യയേക്കാളും എത്ര കുറവാണ് ഇരുപത്തേഴ് കുറവാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയ സംഖ്യ അതായത് ടെൻ വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് മുമ്പത്തെ സംഖ്യയേക്കാളും ഇരുപത്തേഴ് കുറവാണ് മുമ്പത്തെ സംഖ്യ ഏതാ ടെൻ എക്സ് പ്ലസ് വൈ ആണ് അതിനേക്കാൾ ഇരുപത്തേഴ് കുറവെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക ആ ഇതിന് ഇരുപത്തിയേഴ് കുറയ്ക്കണം അല്ലേ അപ്പം മുന്നത്തെ സംഖ്യയിൽ നിന്നും ഇരുപത്തിയേഴ് കുറച്ചാലാണ് ഇപ്പോഴത്തെ സംഖ്യ കിട്ടുക റെഡി ഇനി നമുക്ക് നമുക്കിതിനൊന്ന് എന്താണ് റീ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് സാധാരണ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ ആ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സും വൈ ഒക്കെ എന്താണ് ഒരു സൈഡിലും എക്സും വൈ ഇല്ലാത്ത ആൾക്കാരൊക്കെ അപ്പുറത്തെ സൈഡിലും ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ എഴുതാൻ പോകുകയാണേ ഈ ടെൻ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ഈ വൈ ഇനെയും നമ്മളിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പം ടെൻ വൈ ഇവിടെ ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട് ടെൻ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മൈനസ് ടെൻ എക്സാവും വൈ ഇങ്ങോട്ട് വരുമ്പോഴോ മൈനസ് വൈ ഈക്വൽ ടു അപ്പുറത്ത് എന്താണ് മൈനസ് ട്വൻറ്റി സെവൻ റെഡി ഇനി ടെൻ വൈ മൈനസ് വൈ ഇവിടെതാ ടെൻ വൈ മൈനസ് വൈ പത്ത് വൈന്ന് ഒരു വൈ പോയാൽ എത്രയാണ് ആ ഒൻപത് വൈ ഒൻപത് വൈ ഇനി എക്സ് മൈനസ് ടെൻ എക്സ് എക്സ് മൈനസ് ടെൻ എക്സ് എന്താ എക്സ് മൈനസ് ടെൻ എക്സ് എന്ന് പറയുമ്പോൾ

ഒൻപത് ഈ രണ്ട് അല്ലേ ഈ നയൻ വൈയിലും നയൻ എക്സിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് ആരുണ്ട് നയൻ ഉണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ നയനിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ഓക്കെ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ നയനെ കോമൺ ആയിട്ട് എടുത്തു അപ്പം ബാക്കി നയൻ വൈയിലെ നയൻ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ആരാണ് വൈ ഉണ്ട് മൈനസ് ഇവിടെ നയൻ എക്സ് ഇന്ന് നയനെ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇവിടെ ആരുണ്ട് എക്സ് ഉണ്ട് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി സെവൻ ഇനി നോക്കൂ ഈ നൈൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷന ഗുണന ഈ നൈനും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും ഗുണനായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനായിട്ടുള്ള നയൻ അങ്ങോട്ട് പോകുമ്പോൾ ഹരണമാവും അപ്പോൾ വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി സെവൻ ബൈ നയൻ മൈനസ് ട്വൻറ്റി സെവൻ ബൈ നയൻ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ അപ്പൊ വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ പുതിയ ഇക്വേഷൻ കിട്ടിയോ പുതിയ ഇക്വേഷൻ കിട്ടിയോ അപ്പൊ നമുക്ക് എന്താണ് എക്സ് പ്ലസ് വൈ ലെവൻ കിട്ടി എക്സ് പ്ലസ് വൈ ലെവൻ അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്ക് എന്ന് എന്ന് 11 എഴുതാം then y minus x, y, minus x, inna, minus tha, equation, da, y Lai, x x എന്താ 3 നോക്കൂ രണ്ട് ഇക്വേഷൻ y വൈയുടെ എണ്ണം സെയിം ആണ് അപ്പോൾ അപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് മൈനസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്ത് വരും y y മൈനസ് വൈ വൈ മൈനസ് x x എന്ന് പറയുമ്പോൾ മൈനസും കൂടെ പ്ലസ് ആയി എക്സ് ഈക്വൽ ടു എക് ഈക്വൽ ടുവൻ മൈനസ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ സീറോ പ്ലസ് ടു എക്സ് ഈക്വൽ ടു ഫോർട്ടീൻ സീറോ പ്ലസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താ എക്സ് ആണ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും എക്സ് എന്ത് വരും ഈ ടൂവിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഫോർട്ടീൻ അവിടെ ഉണ്ട് ടു അങ്ങോട്ട് പോകുമ്പോൾ ഫോർട്ടീൻ ബൈ ടു ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സെവൻ എക്സ് എത്രയാണ് എക്സ് നമുക്ക് സെവൻ എന്ന് കിട്ടി അപ്പം നമുക്ക് ഇനി വൈ കണ്ടുപിടിക്കണം അല്ലെ എക്സ് കിട്ടി വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കാം നമുക്കറിയാം എന്താണ് എക്സ് വൈ പ്ലസ് എക്സ് ലെവൻ ആണെന്ന് അറിയാം അല്ലേ ഇപ്പം എക്സ് കിട്ടിയാൽ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എഴുതി ഇട്ടു കൊടുക്കാം അപ്പോൾ വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ലെവൻ ആണ് ഇതിൽ എക്സ് എത്രയാ എക്സ് സെവൻ എന്ന് കിട്ടി സോ വൈ പ്ലസ് സെവൻ ഈക്വൽ ടു ലെവൻ അപ്പോൾ വൈ എന്ത് വരും വൈ കണ്ടുപിടിക്കാനായിട്ട് ഈ പ്ലസ് സെവൻ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും ലെവൻ ഉണ്ട് പ്ലസ് സെവൻ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സെവൻ സോ വൈ ഇസ് ഈക്വൽ ടു ലെവൻ മൈനസ് സെവൻ ദാറ്റ് ഇസ് ഫോർ വൈ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി അപ്പോൾ എക്സ് നമുക്ക് സെവൻ എന്നും വൈ ഫോർ എന്നും കിട്ടി അപ്പോൾ നമ്മുടെ രണ്ടക്ക സംഖ്യ എന്താണ് വരിക നമ്മുടെ രണ്ടക്ക സംഖ്യ എന്താ ചോദിച്ചിരിക്കണേ

അതായത് എഴുപത് പ്ലസ് നാല് എഴുപത്തിനാല് ഇത് ഈ രണ്ടക്ക സംഖ്യയുടെ ചോദ്യം ആയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് എക്സും വൈയും കിട്ടിയില്ലേ ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ പത്തിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത് ഏതാ എക്സ് ആണ് അപ്പൊ പത്തിന്റെ സ്ഥാനത്ത് എക്സ് എഴുതി ഒന്നിന്റെ സ്ഥാനത്ത് എഴുതി എഴുതാ വൈ ആയിട്ട് കിട്ടി നാല് എഴുതാ എഴുപത്തിനാല് എളുപ്പത്തിൽ എഴുതി കിട്ടും ഇതിൽ സബ്സ്റ്റ്യൂട്ട് എഴുതിയില്ലേനും കുഴപ്പമില്ല ഈ രണ്ടക്ക സംഖ്യയുടെ ചോദ്യത്തിൽ മാത്രം ഇനി രണ്ടാമത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ രണ്ടാമത്തെ സംഖ്യയിലേക്ക് ഒരു വ്യത്യാസം ഉണ്ട് എക്സിന്റെ സ്ഥാനം സോറി പത്തിന്റെ സ്ഥാനത്ത് വൈയും ഒന്നി സ്ഥാനത്ത് വൺസിന്റെ പ്ലേസിൽ എക്സ് ആണ് അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഏതാ നാൽപ്പത്തി ഏഴ് അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം പത്ത് ഇൻറ്റു നാല് പ്ലസ് ഏഴ് ദാറ്റ് ഇസ് നാൽപ്പത്തി ഏഴ് ക്ലിയർ ആണോ അപ്പോൾ ഇങ്ങനെ ഈ രണ്ടൊക്കെ സംഖ്യയായിട്ട് ഡിജിറ്റ്സ് ഇൻറ്റർചേഞ്ച് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നല്ലപോലെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പഠിക്കാം സോ മിഡ് ടൈം എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം സോ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഈ ക്വസ്റ്റൻസ് ഒക്കെ നല്ലപോലെ ചെയ്തു പഠിക്കാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്